അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമ്മായിയമ്മയുടെയും പെങ്ങളുടെയും പീഡനം, ക്രൂരമർദ്ദനം കാരണം ഇന്നലെ കോഴിക്കോടിൽ ഒരു മരുമകൾ ആത്മഹത്യ ചെയ്തു, ഷിബ്ന എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവരും ദയവചെയ്ത് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. കാരണം ഇത് തീർച്ചയായും മക്കളും മരുമക്കളും അമ്മായിയമ്മ, പ്രത്യേകിച്ച് അമ്മായിയമ്മമാർ കേട്ട് മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം എന്ന് നിലയ്ക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മകന്റെ ജീവിതവുമാണ്. അതുകൊണ്ട് ദയവചെയ്ത് ഇപ്പോൾ ഈ ആത്മഹത്യകൾ കൂടിക്കൂടി വരികയാണ്. മുസ്ലിം വീടുകളിലാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതാരാ? വീട്ടിൽ വന്ന മരുമക്കൾ. അത് നമുക്കറിയാം, ഇസ്ലാമിൽ ആത്മഹത്യ എന്ന് പറയുന്നത് വൻ പാപമാണ്. ആത്മഹത്യ ചെയ്ത് ഒരാൾ മരണപ്പെട്ടാൽ എങ്ങനെയാണോ അവൾ മരണപ്പെട്ടത്, അതേ ശിക്ഷ നരകത്തിൽ ഇങ്ങനെ കാലാകാലം അവൾ അനുഭവിച്ചുകൊണ്ട്. അത്രയ്ക്കും മഹാപാപമാണ് ആത്മഹത്യ. ഒരിക്കലും ഒരാളും ചെയ്തു പോകും. ആത്മഹത്യ അറാമാവും. കാരണം അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വാസമില്ലാതെ നമ്മൾ സ്വയം നമ്മളുടെ ജീവൻ നമ്മൾ എടുക്കുന്നത് മറ്റുള്ളവനെ കൊന്നത് കൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെണ്ണ് നിങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായി വരുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളെ മകളെ പോലെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ആ വീടിന്റെ യജമാനത്തി ഞാനാണ്, ആ വീട് ഭരിക്കുന്നത് ഞാനാണ്, ആ നിന്റെ ഭർത്താവിന്റെ ഉമ്മ ഞാനാണ് എന്ന ഒരു ചിന്ത എല്ലാ അമ്മായിയമ്മമാർക്കുണ്ട്. ഒരിക്കലും അത് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുന്നെങ്കിൽ ആ ചിന്ത ഇന്ന് തന്നെ വിടണം. കാരണം വന്ന മരുമകൾ നിങ്ങളെ മകളെക്കാൾ കൂടുതലാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ മകള് വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ അമ്മായിയമ്മയിൽ നിന്ന്, അതേ ഒരു സ്വഭാവം ഇവിടെ വരുന്ന മരുമകളിൽ നിങ്ങൾ കാണിക്കണം. എന്നാലേ അവിടേക്ക് പോയ നിങ്ങൾ മകൾ പോയ ആ വീട് സ്വർഗതുല്യമാവുകയുള്ളൂ. അവിടെ നല്ല രീതിയിൽ പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? എന്റെ മകളാണ്, അവൾക്ക് അവിടെ പീഡനം വരാൻ പാടില്ല, സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതേ നിങ്ങളെ വീട്ടിലേക്ക് വന്ന മകൾക്കും ഒരു ഉമ്മയുണ്ട്, അവളും ഉപ്പയുണ്ട്, അവിടെ അവരും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ ഷെബിന എന്ന പെൺകുട്ടിക്ക് 120 പവന് കൊടുത്തിട്ടാണ് കെട്ടിച്ചയച്ചത്. എന്നിട്ട് പോലും വീട്ടിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണമായത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. വീട്ടിലേക്ക് വരുന്ന മരുമക്കൾ നിങ്ങൾക്ക് അടിമപ്പണി ചെയ്യാൻ വരുന്നവരല്ല എന്ന കാര്യം നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണം. വീട്ടിൽ വരുന്ന മരുമക്കളാണ് ഇനി ജോലി ചെയ്യേണ്ടത്, എനിക്ക് റെസ്റ്റ് എന്ന ചിന്തയെ വിടാം. ഒരു ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നിങ്ങൾ പണിയെടുക്കണം. അവൾ ഇനി സഹായിച്ചില്ലെങ്കിൽ ആ ഒരു വിഷയം വലുതാക്കി നിന്റെ മകനോട്, പ്രവാസത്തിൽ ലോകത്തുള്ള നിന്റെ മകനോട് പറഞ്ഞ് അവൾ ജോലി ചെയ്യുന്നില്ല എന്നോട് പിണങ്ങാൻ ഒന്നും നീ കുറ്റം പറയാൻ നിൽക്കണ്ട. കാരണം മകൻ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളോടാണ്. ഏതെങ്കിലും ഒരു ഉമ്മാക്ക് 4 മക്കളുണ്ടാവും, ആ 3 മക്കൾക്ക് ദീനുണ്ടാവില്ല. ഒരു മകന് ദീനുണ്ടെന്ന് വെച്ചാൽ, അധിക ദീനുണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയായിരിക്കും. ഉമ്മയോട് കൂടുതൽ സ്നേഹമുള്ള ആൺമക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം വരുന്നത്. കാരണം അത് ഉമ്മമാർ മുതലെടുക്കുകയാണ്. എന്നോട് കൂടുതൽ സ്നേഹമുള്ള മകനാണ്, ഞാൻ എന്ത് പറഞ്ഞു അനുസരിക്കുന്ന മകനാണ്. ആ സ്നേഹം ഈ മരുമകൾ വന്നതുകൂടി നഷ്ടമാകുന്ന അമ്മായിയമ്മമാർ എപ്പോഴും കുറ്റം പറയും, അവൾ വെച്ച ആഹാരം ശരിയില്ല, അതിന് രുചിയില്ല ഇങ്ങനെ പറഞ്ഞിട്ട് എന്താക്കും. ഇവനും അവളെ പിണക്കി തലാക്കിലേക്ക് എത്തിക്കും. എന്നിട്ടേ ഈ തള്ളക്ക് സമാധാനം ഉണ്ടാവും. കിട്ടുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നതായിട്ട് ഒന്നാം ആ മകൾ ആത്മഹത്യ ചെയ്ത് ആ കുടുംബത്തിനും പോയി അല്ലേ. പിന്നെ ഈ മകൻ എപ്പോഴും ടെൻഷനായി, നല്ലൊരു ഭാര്യയായിരുന്നു, ഉമ്മാന്റെ വിഷയം കിട്ടി, ഇങ്ങനായി അങ്ങനായി ഇങ്ങനെ, അത് ഞാൻ കുറച്ച് ക്ഷമിക്കണമായിരുന്നു, ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ചിന്തിക്കുന്നു ഇതൊക്കെ പാടില്ല. നിങ്ങളെ മകന്റെ ജീവിതം നഷ്ടപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തിനാണ്? അവർ സന്തോഷത്തോടെ കഴിയട്ടെ. ഒരു മാസത്തിന് നാട്ടിൽ വരുമ്പോൾ അങ്ങനെ കറങ്ങാനും അവിടെ ഇങ്ങോട്ടെല്ലാം കൊണ്ടുപോകുമ്പോൾ പെങ്ങൾക്കും അമ്മായിക്ക് ഇത് പിടിക്കുന്നില്ല. അവപ്പോ പെൺകോന്തൻ എന്നൊക്കെ പറയും. അതിന്റെ പെൺകോന്തൻ എന്നല്ല പറയേണ്ടത്, നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ഏറ്റവും മാന്യമായും സ്നേഹത്തോടെയും നിങ്ങൾ പെരുമാറേണ്ടത്. ഭാര്യമാരോട് പെരുമാറുന്നവണ് ഏറ്റവും നല്ല പുരുഷൻ. അപ്പൊ അവൻ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അവൻ സ്വന്തം ഭാര്യയുടെ കൂടെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു മാസത്തിൽ, അല്ലാതെ വേറെ ഗേൾഫ്രണ്ടിനൊന്നിച്ച് അവന് പോകാൻ പറ്റില്ലല്ലോ. അതേപോലെ ഈ പെണ്ണിനും വേറെ ബോയ്ഫ്രണ്ടിനൊന്നിച്ചൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഭർത്താവിന്റെ കൂടെയല്ലേ, അത് ഹലാലായ ബന്ധമല്ലേ, അവർ എൻജോയ് ചെയ്യട്ടെ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, എൻജോയ് ചെയ്യട്ടെ. അതിന്റെ ഇടയിൽ നിങ്ങൾ വന്നിട്ട് പാര വെക്ക, ഞങ്ങള് പാര, അമ്മായി പാര, എന്തിനിങ്ങനെ ചെയ്യുന്നു? അമ്മായിയമ്മമാർ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് വന്ന മരുമകൾ എപ്പോഴും ചിരിക്കണം, എന്റെ മകൻ അവരുമായി സന്തോഷത്തിൽ കഴിയണം എന്നാഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾ വളർത്തിയെടുക്കണം. അങ്ങനത്തെ മനസ്സാണ് നാളെ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുക. മനസ്സിൽ എപ്പോൾ വിശാലത വേണം, ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ഈഗോ എന്നൊരു കറ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിന് അടുത്ത് പോയാൽ നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല. ക്ലിയർ മനസ്സോട് ആരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ പോകുന്ന, അവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മകന്റെ സ്നേഹം, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മകനെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അതിനെ മുതലെടുക്കാൻ പാടില്ല. അവർ പാവങ്ങൾ, അവർ കുടുങ്ങുകയാണ്, അവർ മാനസികമായി ബുദ്ധിമുട്ട് നേരിടുക. എന്റെ ഉമ്മയോ എന്റെ ഭാര്യയോ എന്ന രീതിയിൽ രണ്ടുപേർക്കും അവരോട് സ്നേഹമുണ്ട്. ഒന്ന് ഡിഫറെന്റ് ആയസിനെ, നിങ്ങളോട് കടപ്പാടുണ്ട്, അവളോട് സ്നേഹം വേറെ, കടപ്പാട് വേറെ. നിങ്ങൾ അവർ വയസ്സാം കാലത്ത് നോക്കും, നിങ്ങൾക്കുള്ള പൈസ ഒക്കെ തരും. ഭാര്യയെ കൂടുതൽ സ്നേഹം കാണുമ്പോൾ നിങ്ങൾ അസൂയപ്പെടേണ്ട, നിങ്ങളുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല. എപ്പോഴും മനസ്സിലുണ്ട് എന്റെ ഉമ്മ എന്നപ്പോൾ അവർ ദുആ ചെയ്യുന്നുണ്ടാവും, അവർ നിങ്ങൾക്ക് ചെലവിന് തരുന്നുണ്ടാവും. കടപ്പാട് ഒരുപാട് ഉണ്ടാവും. അതല്ലാതെ ഭാര്യയോട് സ്നേഹം കൂടുതൽ, നിങ്ങളുടെ സ്നേഹം
കുറയോ എന്ന് ചിന്ത വിട. ചെറിയ കാരണത്തിന് വന്ന മരുമകൾക്ക് പണി സ്പീഡ് പോരാ, അല്ലെങ്കിൽ പണി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രാവിലെ കിടന്ന് രാവിലെ എണീക്കുമ്പോൾ ലേറ്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന് വലിയ ഇഷ്യൂ ആക്കിയിട്ട് ആ മകന് പിന്നെ ഭാര്യയെ ഫോൺ വിളിച്ച് പറഞ്ഞ് എപ്പോഴും പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ലോകത്തിൽ നിന്ന് ഫോൺ വിളിച്ച് ഇവളെ തെരി പറഞ്ഞ്, ഉമ്മ തെരി പറഞ്ഞ്, പെങ്ങള് തെരി പറഞ്ഞ്, ഇങ്ങനെ എന്റെ ഇടയിൽപ്പെട്ട് ഈ പാവം പെൺകുട്ടി എന്ത് ചെയ്യുന്നു? മാനസിക സംഘർഷം അത് നേരിടാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് അവസാനം എത്തിപ്പെടുന്നു എന്ന് ചെയ്യുന്നത്. ഈ ഒരു വിധത്തിലേക്ക് വീട്ടിൽ വന്ന പെങ്ങന്മാരും ചെയ്യാൻ പാടില്ല. അതേപോലെ അമ്മായിമ്മമാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മകളെ നിങ്ങൾ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ മകൾ എപ്പോൾ ആഗ്രഹിക്കുന്നത് എന്റെ വീട്ടിലേക്ക് തിരിവേണം, എനിക്ക് റെസ്റ്റ് എടുക്കാൻ, അവിടെ പോയി കിടന്ന് എന്റെ ഉമ്മ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൾ വന്ന് ഇവിടെ നല്ല റെസ്റ്റിൽ കിടക്കും, ഒരു പണിയും ചെയ്യില്ല, അമ്മായിയമ്മയാകട്ടെ ഒന്നും പറയില്ല, എന്റെ മകളാണ് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മ എന്തേ പണി ചെയ്യും. അതേപോലെ വന്ന മരുമകളാകട്ടെ കുറച്ച് ലേറ്റായി, ഒരു രണ്ട് അരമണിക്കൂർ ലേറ്റായി എണീറ്റാൽ അപ്പം തന്നെ കുറ്റം പറയും, അവൾ ഇവിടെ വേലക്ക് വന്ന് അവൾ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നതാണ്, അവൾ ജോലി ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെ. അതെന്തുകൊണ്ടാണ് അവിടെ ആ ഒരു ഡിഫറൻറ്റ് വരുന്നത്? നിന്റെ മകള് കിടന്നുറങ്ങുമ്പോൾ നിനക്കൊരു പ്രശ്നമില്ല, അതേപോലെ നിന്റെ മരുമകൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അധികം ഭർത്താവിനൊന്നിച്ച് അവൻ പ്രവാസ ലോകത്ത് വന്നല്ല കുറച്ചോ കിടക്കട്ടെ, അങ്ങനെ വിടുന്നതിന് പകരം അതിന് കുറ്റം പറയാൻ പാടില്ല. എന്താ അങ്ങനെ ഒരു ചിന്ത വരുന്നത്? ആ ഒരു ചിന്ത വരാ, ആ ഒരു ചിന്ത മാറാത്തടത്തോളം കാലം ഒരു വീട്ടിലും പ്രശ്നം മാറില്ല. അപ്പൊ അങ്ങനല്ല, അവൾക്ക് കുറച്ച് 10 മിനിറ്റോ 15 മിനിറ്റോ കിടന്ന് ഭർത്താവിന്റെ അടുത്ത് അവർ ഇതാക്കട്ടെ, ഒരു മാസമല്ലേ കിട്ടുന്ന, അങ്ങനെ എൻജോയ് ചെയ്യട്ടെ, അങ്ങനെ ചിന്തിക്കണം. നിനക്ക് ആരോഗ്യമുള്ളത് നീ പണിയെടുക്കാം, അതിന് കൂലി അല്ല തരും. അതേപോലെ വന്ന മരുമകളും അങ്ങനെ, അവളും ഒരു ഉമ്മയാവാൻ, അവരും ഒരു അമ്മായിയമ്മയാവാൻ ഉള്ളതാണ്. അവളും അങ്ങനെ മനസ്സിലാക്കണം, ഞാനും എന്റെ ആരോഗ്യമുള്ളിടത്തോളം ഞാനും ജോലിച്ചു, എന്റെ വന്ന മരുമകളെ ഞാൻ പണിയെടുപ്പിക്കില്ല എന്ന് ഈ വന്ന മരുമകളും തീരുമാനമെടുക്കണം. രണ്ടു വർഗ്ഗമല്ലേ, അപ്പൊ അങ്ങനെ പരസ്പരം എല്ലാം മനസ്സിലാക്കണം. അല്ലാതെ വന്ന മരുമക്കളെ നിങ്ങൾ അടിമപ്പണിയെടുക്കാനല്ല, മകള് നിങ്ങൾക്ക് ഭർത്താവായി വന്നതല്ല, അല്ലെങ്കിൽ പണിയെടുക്കാൻ വന്നതല്ല, അത് നിങ്ങളുടെ മകന്റെ ഭാര്യയാണ്. ആ നിലക്ക് കാണാം, ആ ഒരു സ്നേഹത്തോടെ മകന് സമാധാനം കൊടുക്കാൻ, അവർ സന്തോഷത്തോടെ കൂടാനാണ് അള്ളാഹു വിവാഹം കഴിക്കാൻ പറഞ്ഞത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ സന്തോഷിയട്ടെ, അവർ എൻജോയ് ചെയ്യട്ടെ, അവരവരെ ലോകത്തെ വിട. ആൺമക്കളും മനസ്സിലാക്കേണ്ട, കല്യാണം കഴിഞ്ഞ ശേഷം വെറും ഭാര്യയല്ല, ഇടയ്ക്കിടക്ക് പെങ്ങളെങ്ങന്മാർക്കും ഉമ്മമാർക്കും ഒക്കെ എന്താക്കുക, ടൂറിന് ഒന്നിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുക, അവർക്ക് പൈസ കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക ചെയ്യണം. വെറും ഭാര്യ എന്നിട്ട് നടക്കുന്നു അല്ല, അതും ഇടയ്ക്ക് അത് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കാത്തവരാരില്ല. പ്രവാസികൾ ഉമ്മയ്ക്ക് ഉമ്മന്റെ വില കൊടുക്കുന്നുണ്ട്, പെങ്ങന്മാർക്ക് പെങ്ങന്മാർക്ക്. അത് അധികം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ട, അധികം കിട്ടേണ്ടത് ഭാര്യക്കാണ്, ഉമ്മയുള്ള സ്നേഹം കുറയും ഇല്ല. അമ്മമാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങളുടെ മകന് 2, 3, 4 ഇങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ടുണ്ട്, അവന് മാനസികമായ ബുദ്ധിമുട്ട്, ഇങ്ങനെ നേരിട്ട് ടെൻഷനായി ഇങ്ങനെ ജീവിക്കുന്നു, നീ ഇതിങ്ങനെ ആസ്വദിക്കുന്നു, ആ ഞാൻ വിജയിച്ചു, ആ പെണ്ണിനെ തലാക്ക് ചെയ്തു, ഈ പെണ്ണിനെ തലാക്ക് ചെയ്തു, ഞാൻ വിചാരിച്ച പോലെ എന്റെ വീട്ടിൽ ഭരണം നടക്കുന്നുണ്ട്, നിന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് ദിക്കണം തസ്ബിന്റെ ആലും പിടിച്ചിട്ട് വീട്ടിലിരുന്നെങ്കിൽ നിന്റെ തസ്ബിന്റെ ആൾ അല്ലാക്ക് ആവശ്യം, നിന്റെ നിസ്കാരം അല്ലാക്ക് ആവശ്യം, മനസ്സ് ആദ്യം ക്ലിയർ ആക്കിയെടുക്ക്, ആദ്യം മനസ്സ് ക്ലിയർ ആക്കിയെടുക്ക്. ഈ ഷെബിന എന്ന പെൺകുട്ടി മരിക്കുന്ന അന്നേ ദിവസം ഒരുപാട് മർദ്ദനമേറ്റിട്ടുണ്ട്, അതായത് ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നും. എന്നിട്ട് അവൾ പോയി കതലടിച്ചപ്പോൾ അവിടുന്ന് ഒരു സൗണ്ട് കേട്ടു എന്ന് 10 വയസ്സുള്ള മകള് പറഞ്ഞു. ഞാൻ ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ, ഉമ്മക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ വാതിൽ തുറക്കുക, വാതിൽ തള്ളിപ്പൊളിക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ കൂട്ടാക്കിയിട്ടില്ല, മരിക്കാൻ വേണ്ടി എന്നെ അവർ വിട്ടു എന്നൊക്കെ പറയുമ്പോൾ നോക്കി എത്ര ക്രൂരമായിട്ടാണ് ഓരോരുത്തരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം വീടുകളിൽ അമ്മമാരുടെ മനസ്സ്, പെങ്ങന്മാരുടെ മനസ്സ് എത്ര ക്രൂരമായിട്ടാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും പാടില്ല പെങ്ങന്മാരെ, വന്ന പെൺകുട്ടികൾക്ക് നിങ്ങൾ മകളുടെ സ്ഥാനം കൊടുക്കുക. എന്തിനാണ് അവരുടെ മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അവൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഭർത്താവ് ഒറ്റപ്പെടുത്തുന്നു, പെങ്ങൾ ഒറ്റപ്പെടുന്നു, ഉമ്മ ഒറ്റപ്പെടുന്നു, ഭർത്താവിൽ നിന്നും സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് അവൾ തൂങ്ങുന്നത്. ഭർത്താവും കൂടി ഒറ്റപ്പെടുത്തുമ്പോഴാണ് അവർ മറ്റേ ആത്മഹത്യ ചിന്തയിലേക്ക് അവർ പോകുന്നത്. അപ്പൊ ഭർത്താവ് ഒരിക്കലും ഉമ്മ പറഞ്ഞു പെങ്ങ പറഞ്ഞു നിന്റെ ഭാര്യയെ ഒന്നും നോക്കാതെ കുറ്റം പറയാൻ പോണ്ട, അതിന് സത്യാവസ്ഥ മനസ്സിലാക്കുക. അങ്ങനെ സത്യാവസ്ഥ നിന്റെ ഭാര്യ മോശക്കാരിയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വലുതാക്കണ്ട, അവൾക്ക് സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കണം. സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കണം. വേറെ വീട് വെച്ച് താമസിക്കാൻ അവർ ഉദ്ദേശിച്ച ആ ഒരു സമയത്തായിരുന്നു ഇതൊക്കെ നടന്നത്. അല്ലാഹുവേ, അത്തരം മരണങ്ങളെ തൊട്ട് നമ്മളെല്ലാവരും നീ കാക്കണേ. ആമീൻ.